ഇന്ന് നമുക്ക് തനി നാടൻ ഒരു റെസിപ്പി നോക്കാം കേട്ടോ. ചക്കക്കുരുമാങ്ങാക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 ചക്കക്കുരു എടുത്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമാങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്ത് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് 4 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മളുടെ ചക്കക്കുരു മാങ്ങയും നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്തുള്ള തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു തിളവരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറി ഓഫ് ചെയ്തിടാം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്, കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് തിളവരുന്ന സമയത്ത് ഞാൻ ഈ ഒരു കറി ഓഫ് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തനി നാടൻ സ്റ്റൈലിലുള്ള ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.